നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും എൻ്റെ ഒരു ഈദ് മുബാറക് ആശംസകൾ. എന്ന് വെച്ചാൽ ഇന്നലെ ചെയ്യേണ്ടതായിരുന്നു വീഡിയോ, പക്ഷേ എനിക്ക് പറ്റിയില്ല. ഞാനൊരു സാധനം ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്തായിരുന്നു. അപ്പം അത് ഒരു ട്രൈപോഡ്, മിനി ട്രൈപോഡ്, പക്ഷേ അത് വന്നില്ല. അത് ഇന്നലെ വരേണ്ട 31st വരേണ്ട ഡേറ്റ് ആയിരുന്നു, അപ്പോൾ അത് വന്നില്ല. അപ്പോൾ ഞാനിങ്ങനെ അവർക്ക് മെസ്സേജ് അവർ പറഞ്ഞ് ഡിലേ ആകും, താമസം ആകുന്ന പറഞ്ഞപ്പോൾ ഞാൻ എന്തോ അത് ക്യാൻസൽ ചെയ്തിട്ട് ഞാൻ പിന്നെ ഫ്ലിപ്കാർട്ടിൽ നിന്ന് അല്ലാതെ ആമസോണിൽ നിന്ന് ബുക്ക് ചെയ്ത്. അപ്പോൾ അത് 14th വരും. അതിൻ്റെ ഒരു റിവ്യൂ വീഡിയോ, ഞാൻ റിവ്യൂ തന്നെ അല്ല, അൺബോക്സിങ് വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും. അപ്പം ഇന്നലെ ഞാൻ അത് കിട്ടിക്കഴിഞ്ഞിട്ടൊരു അടിപൊളി ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി ഇരുന്നായിരുന്നു, പക്ഷേ പറ്റിയില്ല. പ്ലാൻ ചെയ്തിട്ടൊന്നും നടന്നില്ല, എല്ലാം പൊളിഞ്ഞു പോയി. അപ്പം നമ്മുടെ ഒരു ഫ്രണ്ട്സ്, എൻ്റെ കസിൻ ഇല്ലായിരുന്നു, നമ്മളന്ന് ചലഞ്ചിങ് വീഡിയോ ചെയ്താൽ. അപ്പോൾ അവൻ്റെ ഒരു ഫ്രണ്ട്, അവൻ്റെ ഒരു ഫ്രണ്ടല്ല, നമുക്ക് അറിയാവുന്ന ഫ്രണ്ടാണ്. അപ്പം അവൻ ഇതേപോലെ ഒരു ബാഡ് ഓയിൽ എന്ന് വെച്ചാൽ ഗ്രോത്ത് ഇല്ലാത്തടത്ത് ഈ തേച്ച് കൊടുത്തു കഴിഞ്ഞാൽ, അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കിളിക്കുന്നത് എന്ന് വെച്ചാൽ കട്ടി ഗ്രോത്ത്, നമ്മുടെ കട്ടി കട്ടി കുറഞ്ഞ ഗ്രോത്തൊക്കെ ഉള്ളവരുണ്ടല്ലോ, അപ്പോൾ അവിടെ കട്ടി ആയിട്ട് കിളിക്കാൻ വേണ്ടി ഒരു ഗ്രോത്തിൻ്റെ, അത് അവൻ ഇതേപോലെ ബുക്ക് ചെയ്തായിരുന്നു. അപ്പോൾ അത് ഇന്ന് വന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നലെ വീഡിയോ ഇടാൻ പറ്റിയില്ല, അപ്പോൾ ഇന്ന് എന്തായാലും ഒരു കണ്ടൻറ് കിട്ടില്ല. അപ്പം ചുമ്മാ ജസ്റ്റ് ഒരു അൺബോക്സിങ് വീഡിയോ ആയിട്ട് അത് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടിയായിട്ട് ഞാൻ അവൻ്റെ നിന്ന് ഇതേപോലെ സാധനം അവൻ കൊണ്ടുവന്നു, പക്ഷേ അവൻ ഈ സ്ഥലത്തിൽ അവൻ എവിടെ പോയി അത്യാവശ്യമായിട്ട്. അപ്പം സാധനം ഇന്ന് അൺബോക്സ് ചെയ്തിട്ട് ഞാൻ അതിൻ്റെ കാര്യങ്ങൾ പറയാം. അപ്പോൾ നമുക്ക് അൺബോക്സിങ്ങിലോട്ട് പോകാം. അപ്പോൾ നമുക്ക് അൺബോക്സിങ്ങിലോട്ട് പോവാം. ഇതാണ് പ്രോഡക്റ്റ്. അപ്പോൾ നമുക്കിത് അൺബോക്സ് ചെയ്യാം. അതിനു മുമ്പേ ഞാൻ ഇത് ഉപയോഗിച്ച് നമ്മുടെ ഫ്രണ്ടിൻ്റെ പിക്ക് കണ്ട് ഇവിടെ കൊടുത്തേക്കാം. അപ്പം ഇത് കണ്ടുകൊണ്ടാണ് നമ്മുടെ കസിൻ ഓർഡർ ചെയ്തത്. അപ്പം ഇത് നമുക്ക് അൺബോക്സ് ചെയ്യാം. ബോക്സ് അൺബോക്സ് ചെയ്യുകയാണ്. അൺബോക്സ് ചെയ്യാം. ഇതിൻ്റെ പ്രൈസും കാര്യങ്ങളെന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഇത് MRP കിടക്കുന്നത് 350, പക്ഷേ നമുക്കിത് 315 നമ്മൾ ഓർഡർ ചെയ്തിരിക്കുന്നത്. എന്തായാലും വരുമ്പം ഡെലിവറി ഫീ ഒക്കെ ആകുമ്പോൾ 350-355 എൻ്റെ ഇപ്പം നമ്മുടെ കസിൻ്റെ നിന്ന് 355 പോയിരിക്കുന്നത് മേടിച്ചത്. ഇത് 30 ml ഇതിൻ്റെ ഇതിനകത്തുള്ള സാധനം. ഇത് അവർ പറയുന്നത് 1 മാസം 2 തേക്കണമെന്നാണ്. രാവിലെ എന്താ ഒരു കുളിക്കുന്നതിന് മുമ്പ് എന്താ കുളിക്കുന്ന കുളിച്ച് കഴിഞ്ഞിട്ട് തേക്കാം, കുളിക്കുന്നതിന് മുമ്പേ തേക്കാം, അതിൽ രാത്രി കിടക്കുമ്പം തേക്കണം, പിന്നെ രാവിലെ നമ്മൾ രാവിലെ എണീറ്റിപ്പോൾ എവിടെയെങ്കിലും പോകുന്നവരാണെങ്കിലും കുളിച്ചെടുത്ത് തേച്ച് കഴിഞ്ഞാൽ നല്ല സ്മെല്ലാണിത്. അപ്പം ഇത് തേച്ചെന്ന് പറഞ്ഞാൽ വലിയ ഈ ആവണക്കെണ്ണയൊക്കെ നമ്മൾ തേക്കത്തില്ല, അതേപോലെ ഒട്ടലും കാര്യങ്ങളൊന്നുമില്ല. ഇത് നല്ലതാണ്, ഒരു മരി നമ്മുടെ വെള്ളം പോലെ ഞാൻ കാണിച്ചത് നിങ്ങൾക്ക്. ഇപ്പോൾ ഇത് 30 ml ഇത് അതിൻ്റെ ഇത് കാർഡും കാര്യങ്ങളാണ്. ഇതിനി ഓപ്പൺ ചെയ്യാം. നമ്മുടെ സംഭവം പൊട്ടിച്ചപ്പോൾ തന്നെ നല്ല മണമുണ്ട്, ഹാ നല്ല സ്മെല്ലാണ് വെച്ചാൽ മരി. ഇത് സാധനം താണ്ട് ഇതാ പുളിയെന്ന് പറഞ്ഞാൽ പുളി സാധനം, നല്ല മണമുണ്ട്. നമുക്കിത് ഓപ്പൺ ചെയ്യാം. എൻ്റെ ഇതിനകത്ത് കണ്ടേ ഒരു ഫില്ലൊക്കെ കിട്ടുന്നു. ആ സംഭവം ഇത് തേക്കണ്ടെന്ന് പറഞ്ഞാൽ ഇച്ചിരി എടുക്കുക, ഇച്ചിരി കയ്യിലോട്ട് ഇങ്ങനെ ഇടുക, എന്നിട്ട് നന്നായിട്ടൊന്ന് തേച്ചിട്ട് മീശ ഇങ്ങനെ അപ്ലൈ ചെയ്യുക. പിന്നെ ഈ ഈ ഇവിടെ ഇങ്ങനെയൊക്കെ ഗ്യാപ്പൊക്കെ ഉള്ളവരിങ്ങനെ തേക്കുക. സത്യം പറഞ്ഞാൽ എനിക്ക് മേടിച്ചില്ല, അവന് മേടിച്ചാണ്. ഇപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് തേച്ച് നോക്കിയെന്നേ ഉള്ളൂ, കിളിക്കുന്നേ കിളിക്കത്തില്ലേ. മച്ചാൻ പറഞ്ഞാൽ ഞാനിത് താടിയിലൊക്കെ നല്ലാണ്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ 5 drops എടുത്ത് കൈ വെച്ചിട്ട് 10 min ഇങ്ങനെ മസാജ് ചെയ്തൊന്ന് കൊടുത്തേക്കണം. അപ്പം കിടുക്കനായിട്ട് കിളിക്കുമെന്നാണ് പറയുന്നത്. അപ്പം ഇത് ഞാൻ ഇതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾ കയറി നോക്കുക, ഫ്ലിപ്കാർട്ടിൽ കയറി നോക്കുക, കിടുക്കാച്ചി സാധനമാണ് മച്ചാൻ പറയാം. അപ്പം ഇതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ആണ് ഞാൻ എടുത്തതെന്ന് വെച്ചാൽ ഇതൊരു അൺബോക്സിങ് വീഡിയോ, എനിക്ക് കണ്ടൻ്റ് ഒന്നും കിട്ടുന്നില്ല. കായംകുളത്തിൻ്റെ ഓരോ ഇത് സീനുകളിങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കായംകുളം ഇതൊക്കെ തുറന്നിട്ടുണ്ട്, കായംകുളത്തെ ഷോപ്പുകളും ഒക്കെ തുറന്നിട്ടുണ്ട് കുറച്ച്. എന്നാലും കുറച്ച് വാർഡുകളൊക്കെ കണ്ടെയ്ൻമെൻറ് സോണിലാണ് ഇരിക്കുന്നത്. അപ്പം കിട്ടിയപ്പോഴത്തേക്ക് ഞാനൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. ഇനി ഞാൻ എന്തായാലും കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടാൻ ശ്രമിക്കും. എന്നാലും കായംകുളത്തിൻ്റെ സ്ഥിതി കുഴപ്പമില്ലാതെ വരുവാണ്. അപ്പോൾ എനിക്ക് ഈ റൈഡ് ബ്ലോഗും അതേപോലെ തന്നെ കുറച്ച് ഞാൻ കായംകുളത്തിൻ്റെ വിശേഷങ്ങൾ അതൊക്കെ ആയിട്ട് ഇനിയും ചെയ്യേണ്ടതാണ് വീഡിയോകൾ. അപ്പോൾ അതൊക്കെ ഇനി ഉടനെ കാണും. അപ്പം ഇനി നമുക്ക് ട്രൈപോഡിൻ്റെ വീഡിയോ വരും. അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് ഒരു ചെറിയൊരു ഡിലേ ആകാതിരിക്കാൻ വേണ്ടി ഞാനൊരു ജസ്റ്റ് ഒരു വീഡിയോ ഇട്ടതേ ഉള്ളൂ, ഒരു അൺബോക്സിങ് വീഡിയോ ആയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ടപ്പേന്ന് അടിച്ചു പൊട്ടിക്കുക. അടുത്തൊരു വീഡിയോയിലൂടെ കാണാം. ബൈ.